ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയാ ടോക്സിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകാതെ പോകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്ന് പറയുന്നത്. പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് എല്ലാം നോർമലായിട്ടും പ്രഗ്നൻ്റ് ആകുന്നില്ല എന്ന്. വെറും ഓവുലേഷൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടോ പ്രഗ്നൻ്റ് ആകണമെന്നില്ല. ഇതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് കഴിയും. ഏത് തെറ്റുകളാണ് ഗർഭിണിയാകാൻ തടസ്സമാകുന്നത്, അത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണമെങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഒന്നാമത്തെ തെറ്റ് സ്ട്രെസ്സാണ്. ഡിപ്രഷൻ, നെഗറ്റീവ് തോട്ട്സ് ഇവ കാരണം ഗർഭിണിയാകാതെ പോകുന്നു. അതായത് സ്ട്രെസ് കാരണത്താൽ നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് ആകാതെ പോകുന്നു. ഹോർമോൺ ബാലൻസ് ഇല്ലാതിരുന്നാൽ അണ്ടവളർച്ചയും ഉണ്ടാകില്ല. ഇനി മെഡിസിൻ ഉപയോഗിച്ച് എഗ് പ്രൊഡക്ഷൻ ഉണ്ടായാലും അതിൻ്റെ ക്വാളിറ്റി ഗർഭിണിയാകാൻ സാധിക്കുന്നത്ര ഉണ്ടാകില്ല. ക്വാളിറ്റി കുറഞ്ഞ എഗ് കൊണ്ട് കൺസീവ് ആയാലും 2 അല്ലെങ്കിൽ 3 മാസത്തിനകം തന്നെ മിസ്കാരേജ് ആകാനുള്ള കാരണമായി തീരും. അതിനാൽ നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ സ്ട്രെസ് ഒട്ടും തന്നെ പാടില്ല. നിങ്ങളുടെ സ്ട്രെസ് മെല്ലെ മെല്ലെ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഒരുപാട് നാളുകൾ കൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കാണ് കൂടുതലായിട്ടും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നത്. അതായത് നമ്മൾ സ്വന്തമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ യൂട്രസിനും ഓവറിക്കും ഒന്നും കുഴപ്പമൊന്നുമില്ല, എനിക്ക് എഗ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, എനിക്ക് കുഞ്ഞുണ്ടാകും എന്നൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എപ്പോഴും നമുക്ക് ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആകാതെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ പോസിറ്റീവ് ആകാതെ പോകുന്നതെന്ന് എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മളിൽ വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് എല്ലാ ദിവസവും 1-5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓർമ്മിക്കുക. ഇത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അതുപോലെ തന്നെ ഫ്രഷ് എനർജിയിൽ ഇരിക്കാനും സഹായിക്കും. ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഹോർമോൺ ലെവല് ബാലൻസ് ആകും. ഇങ്ങനെ ഹോർമോൺ ലെവൽ ബാലൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എഗ് പ്രൊഡക്ഷനും ശരിയായ രീതിയിൽ നടക്കും. രണ്ടാമത്തെ തെറ്റ് പീരിയഡ്സ് കൗണ്ടാണ്. അതായത് പീരിയഡ്സ് ടൈം എങ്ങനെ കൗണ്ട് ചെയ്യുന്നു എന്നത്. ചിലർ പീരിയഡ്സ് തീരുന്ന ദിവസത്തെ ഡേ 1 ആയി കൗണ്ട് ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളുടെ ആർത്തവം എന്നാണോ സ്റ്റാർട്ടാകുന്ന ദിവസം അന്നാണ് ഡേ 1 ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസം 1 മുതൽ 30 വരെ കൗണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ ഡേയുടെ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി മൂന്നാമത്തേത് ഓവുലേഷൻ. നിങ്ങളുടെ അണ്ഡം ശരിയായി വളർന്നോ എന്ന് സിംറ്റംസ് നോക്കി പറയാനായിട്ട് സാധിക്കില്ല. അതിനാൽ തന്നെ ഓവുലേഷൻ കിറ്റിൻ്റെ സഹായത്തോടെ നമ്മുടെ ഓവുലേഷൻ ഡേ കറക്റ്റായിട്ട് എന്നാണെന്ന് മനസ്സിലാക്കുക. ചിലരൊക്കെ ഇപ്പോഴും ഓവുലേഷൻ കിറ്റ് മേടിച്ച് നോക്കിയിട്ടും ഓവുലേഷൻ ഡേ തെറ്റായ രീതിയിൽ കണക്കാക്കാറുണ്ട്. അതായത് 2 ലൈൻ കാണുന്ന ദിവസം ഓവുലേഷൻ ഡേ ആയിട്ട് കൗണ്ട് ചെയ്യുന്നു, അതിനുശേഷം 1-ോ 2-ോ ദിവസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് മതിയാക്കുന്നു. എന്നാൽ ഓവുലേഷൻ കിറ്റിൽ 2 ലൈൻ കാണിക്കുന്നതിന് അർത്ഥം നിങ്ങളുടെ ബോഡിയിൽ LH ഹോർമോണിൻ്റെ അളവ് കൂടിയതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആക്ച്വലി LH സെർച്ചായി കിറ്റിൽ 2 ലൈൻ കണ്ട ശേഷം 12 മണിക്കൂറിനുള്ളിൽ അണ്ഡം റിലീസാകുന്നു. ഈ എഗ് ബോഡിയിൽ 1 ദിവസം ഇരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് കിറ്റിൽ 2 ലൈൻ കണ്ടു കഴിയുന്നത് മുതൽ നല്ല രീതിയിൽ 3 അല്ലെങ്കിൽ 4 ദിവസം ഡെയിലി ബന്ധപ്പെടുക. ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം തന്നെ പ്രഗ്നൻ്റ് ആകും. ഇനി മൂന്നാമത്തെ തെറ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് മുഴുവൻ രാത്രിയും അങ്ങനെ ഉറങ്ങിയാൽ ഒരിക്കലും പ്രഗ്നൻ്റ് ആകില്ല. കാരണം ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങളുടെ pH ചേഞ്ച് ആകുന്നു. ഒരു പ്രാവശ്യം pH ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ബീജം ഫെലോപ്പിൻ ട്യൂബിൽ എത്താതെ അവിടെ വെച്ച് തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബീജത്തിൻ്റെ മോട്ടിലിറ്റിയും വൈറ്റിലിറ്റിയും നശിക്കുന്നു. ഇതിനെല്ലാം പ്രധാന കാരണം നിങ്ങൾ രാത്രി മുഴുവൻ അങ്ങനെ കിടക്കുന്നതാണ്. എല്ലാം പുറത്തു വരുമെന്ന് പേടിച്ചാണ് എണീക്കാതെ കിടക്കുന്നത്. ഈ സമയം നിങ്ങൾ എണീക്കാതെ ടോയ്ലറ്റിൽ പോകാതെ അല്ലെങ്കിൽ പാർട്ട് ക്ലീൻ ആക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും അതുപോലെ സ്മെല്ല് വരാനും മൂത്രത്തരിപ്പ് ഉണ്ടാകാനും നടുവേദന ഉണ്ടാകാനും അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നീറ്റിലുണ്ടാകാനും ഇങ്ങനെ നിങ്ങളുടെ ട്യൂബ് വരെ ബ്ലോക്കാകാനും കാരണമാകുന്നു. ഇതുവഴി നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയാനും കാരണമാകുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന ആ ഒരു തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വേഗം പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റെന്ന് പറയുന്നത് നിങ്ങൾ റിലേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ സ്പെഷ്യലി ഹസ്ബൻഡും വൈഫും ജോലിയുള്ളവരിലാണ് ഈ തെറ്റ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അതായത് ജോലി ഭാരവും സ്ട്രെസ്സും ക്ഷീണവും കാരണം രാത്രി റിലേഷന് സമയം കിട്ടാറില്ല.
അതായത് സമയം കിട്ടുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും സമയമില്ലാത്തപ്പോൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള തെറ്റ് നിങ്ങൾ ഗർഭിണിയാകാതിരിക്കാൻ കാരണമാകുന്നു. കാരണം നിങ്ങളിൽ ഉണ്ടാകുന്ന എഗ്ഗിന് ഒരു ദിവസം മാത്രമാണ് ആയുസ്സുള്ളത്. അതുപോലെ കറക്റ്റായ ഓവുലേഷൻ ഡേ അറിയാൻ സാധിച്ചാലും ഇല്ലെങ്കിലും പീരീഡ്സിന്റെ 10-ാം ദിവസം മുതൽ 20-ാം ദിവസം വരെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാൽ എഗ്ഗ് റിലീസ് ആവുന്ന സമയത്ത് നിങ്ങൾ പ്രഗ്നന്റ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഈ 10 മുതൽ 20 ദിവസം എന്നത് ഫിക്സഡ് അല്ല. നിങ്ങൾ ഷോർട്ട് സൈക്കിൾ, അതായത് 22 മുതൽ 23 ദിവസത്തിലാണ് പീരീഡ്സ് ആകുന്നത് എങ്കിൽ 7 മുതൽ 17 ദിവസം വരെ ബന്ധപ്പെടണം. ഇനി നിങ്ങളുടെ പീരീഡ് സൈക്കിൾ ലോങ് ആണെങ്കിൽ നിങ്ങൾ 12-ാം ദിവസം മുതൽ 25-ാം ദിവസം വരെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടണം. ഇവിടെ നിങ്ങളുടെ സൈക്കിളിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങളുടെ ഓവുലേഷൻ്റെ അടിസ്ഥാനത്തിലും റിലേഷൻ പ്ലാൻ ചെയ്യുക. മറ്റൊരു മെയിനായിട്ടുള്ള തെറ്റെന്ന് പറയുന്നത്, ഇപ്പോൾ ഒത്തിരി നാളായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എല്ലാ ചെക്കപ്പുകളും ചെയ്യാതിരിക്കുന്നതാണ്. ഇപ്പോൾ ഒത്തിരി നാളായിട്ട് കുട്ടികൾ ഇല്ലാതെ വരുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് ചെക്കപ്പിനൊക്കെ എഴുതിത്തരും. അപ്പോൾ കുറച്ചൊക്കെ ചെയ്തിട്ട് പിന്നീട് നമുക്ക് ബാക്കി മെയിൻ ആയിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യാതിരിക്കും. ഇനി മെയിൻ ആയിട്ട് വരുന്ന ചെക്കപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒരു സോണോഗ്രാഫി നടത്തിയിരിക്കണം, അതുപോലെ ഹസ്ബൻഡിന്റെ റിപ്പോർട്ട്, നിങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ട്, ഇതിൽ AMH റിപ്പോർട്ട്, പ്രൊലാക്റ്റിൻ റിപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രൊലാക്റ്റിൻ ലെവൽ കൂടിയാലും അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ആയാലും എഗ്ഗ് ഉണ്ടാകാതെ പോകുന്നു. അതുപോലെ AMH റിപ്പോർട്ടിൽ വളരെ ലോ അല്ല എങ്കിൽ വളരെ ഹൈ ആയിരുന്നാലും ഈ കാരണത്താലും എഗ്ഗ് ഉണ്ടാകാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആകാതെ പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ പ്രഗ്നൻ്റ് ആകാതെ പോകുന്നത്. അതിനാൽ ചെക്കപ്പ് ചെയ്ത് അതിൻ്റെ ചികിത്സ ചെയ്യുക. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും ഇല്ല എങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസ് കൂടുന്നു. മറ്റൊരു വലിയ തെറ്റെന്ന് പറയുന്നത്, പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ടിപ്സുകൾ പരീക്ഷിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ തെറ്റ് തന്നെയാണ്. ഓരോ ടിപ്സും ഓരോരുത്തരെയും ശരീരത്തെ ആശ്രയിച്ച് ചേഞ്ച് ആകും. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ടിപ്സും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും. അതിനാൽ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ടിപ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ അഡ്വൈസ് കൂടെ എടുക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക. അതായത് കാരണം LSH ബോഡിയിൽ 8 മുതൽ 10 മണിക്കൂർ മാത്രമേ ഉണ്ടാകൂ. അതിനാൽ പീരീഡ്സിൻ്റെ 10-ാം ദിവസം മുതൽ ഓവുലേഷൻ കിറ്റിൽ 2 ലൈൻ കാണുന്ന ദിവസം വരെ നിങ്ങൾ റെഗുലറായിട്ട് നോക്കൂ. മറ്റൊരു തെറ്റ്, നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാതിരിക്കുന്നതാണ്. അതായത് ഹോർമോണൽ ഇംബാലൻസ് ആണ് എങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ പ്രഗ്നൻസിയും പ്ലാൻ ചെയ്യുക. അല്ലാതെ എല്ലാം നോർമലായി 2-3 മാസത്തിന് ശേഷം പിന്നീട് ആലോചിക്കാം എന്ന് ചിന്തിച്ച് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കരുത്. അതിനാൽ നിങ്ങളുടെ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. ഈ പറയുന്ന തെറ്റുകൾ തിരുത്തിയാൽ നിങ്ങൾ വേഗം തന്നെ പ്രഗ്നൻ്റ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.